ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വേദ ടോപ്പർ. അപ്പം നമ്മൾ ഇന്നൊരു പുതിയ സെഷനുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോസ്റ്റ് മൗര്യൻ ഏജ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മൾ പഠിച്ചത് മൗര്യൻ എംപയറിനെ പറ്റിയാണ്. ഓക്കെ, ആദ്യം നമ്മൾ മൗര്യൻ രാജാക്കന്മാരെ പറ്റിയ ഒരു സെഷൻ ചെയ്തു. അത് കഴിഞ്ഞ് മൗര്യൻ അഡ്മിനിസ്ട്രേഷനെ പറ്റിയൊരു സെഷൻ ചെയ്തു. സെക്കൻഡ് സെഷൻ ഇത്തിരി ഡ്രൈ ആണ്. ഈ സെക്കൻഡ് സെഷൻ്റെ അവസാനത്തിലോ ഫസ്റ്റ് സെഷനിലോ നമ്മൾ പറഞ്ഞു ലാസ്റ്റ് മൗര്യൻ റൂളറായ ബൃഹാർദത്തെ കൊന്നിട്ട് പുഷ്യാമിത്ര ശുങ്കൻ പുതിയൊരു ഡൈനാസ്റ്റി സ്ഥാപിച്ചു. അങ്ങനെയാണ് മൗര്യൻസിൻ്റെ എൻഡ് വരുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പോസ്റ്റ് മൗര്യൻ പീരീഡിൽ ഇന്ത്യൻ ഡൈനാസ്റ്റീസ് മാത്രമല്ല വരുന്നത്, മൗര്യൻസ് കഴിഞ്ഞ് കുറേയധികം ഡൈനാസ്റ്റികൾ വരുന്നുണ്ട്. അതിനകത്ത് ഇന്ത്യൻ ഡൈനാസ്റ്റീസും ഉണ്ട്, ഫോറിൻ ഡൈനാസ്റ്റീസും ഉണ്ട്. അതായത് ഇന്ത്യയുടെ പുറത്തുനിന്ന് വന്ന ചിലർ ഇവിടെ ഡൈനാസ്റ്റികൾ സ്ഥാപിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യയിൽ തന്നെയുള്ള ചിലരും ഡൈനാസ്റ്റികൾ സ്ഥാപിക്കുന്നുണ്ട്. ഇതിൽ ചിലരെന്ന് പറഞ്ഞാൽ ഓൾറെഡി മൗര്യൻസിൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഗവർണേഴ്സ് ആയിരുന്നിരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു സെൻട്രൽ ഫോഴ്സ് വീക്ക് ആകുമ്പോൾ എന്ത് ചെയ്യും, ബാക്കിയുള്ളവർ ഇൻഡിപെൻഡൻസ് പ്രഖ്യാപിക്കും. അങ്ങനെയുള്ള കേസുകൾ നടന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ടു ഫോൾഡ് ക്ലാസിഫിക്കേഷൻ പഠിക്കാം. ടു ഫോൾഡ് ക്ലാസിഫിക്കേഷൻ എന്താണ്? ആദ്യം നമ്മൾ ഇൻഡിജീനിയസ് ആയിട്ട് ഉത്ഭവിച്ച ഡൈനാസ്റ്റികൾ പഠിക്കും. അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ശുങ്കന്മാരെ പറ്റിയാണ്. ശുങ്കന്മാരെ പറ്റി, ശുങ്കന്മാരുടെ ഡേറ്റ് എത്രയാണ്? 185 to 73 BC. ഇത് സെപ്പറേറ്റ് ഡേറ്റുകളുണ്ട്, ഡിഫറെൻറ്റ് ഡേറ്റുകളുണ്ട്. അതുകൊണ്ട് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാൻ ഈ രണ്ട് ഡേറ്റും മെൻഷൻ ചെയ്തത്. ഓക്കെ, ഇദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു, ബ്രാഹ്മൺ ഫാമിലിയിൽ ബിലോങ് ചെയ്തിരുന്നതായിരുന്നു. അപ്പം ശുങ്ക ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരായിരുന്നു? പുഷ്യാമിത്ര ശുങ്കനായിരുന്നു. ക്യാപിറ്റൽ എവിടെയായിരുന്നു? പാട്ടലിപുത്ര. അപ്പം ഈ രണ്ട് കാര്യങ്ങളൊന്നി ഓർത്തിരിക്കുക. ഫൗണ്ടർ ആരായിരുന്നു? പുഷ്യാമിത്ര ശുങ്കൻ. ക്യാപിറ്റൽ എവിടെയായിരുന്നു? പാട്ടലിപുത്ര. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, നിങ്ങളോട് പറഞ്ഞതാണ് ലാസ്റ്റ് മൗര്യൻ റൂളറായ ബൃഹാർദത്തെ വധിച്ചിട്ടാണ് പുഷ്യാമിത്ര ശുങ്കൻ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ശുങ്ക ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പുഷ്യാമിത്ര ഞാൻ പറഞ്ഞ പോലെ ബ്രാഹ്മണായിരുന്നു, ബ്രാഹ്മണസ്ഥയാണ് ഫോളോ ചെയ്തത്. മൗര്യന്മാരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, നമുക്ക് അത്രയും ഡീപ്പായിട്ട് ആവശ്യമില്ല. അവർ ബ്രാഹ്മിൺസ് ഒന്നും അല്ലായിരുന്നു, ചിലർ അവർ ലോകാസ്റ്റുകളാണെന്ന് വരെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളിൽ എന്താണ് പറയുന്നത്? ഈ പുഷ്യാമിത്ര ശുങ്കൻ വളരെയധികം ബുദ്ധിസ്റ്റുകളെ ദ്രോഹിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ബുദ്ധിസ്റ്റ് ടെക്സ്റ്റിൽ എന്താണ് പറയുന്നത്? പുഷ്യാമിത്ര ശുങ്കൻ ബുദ്ധിസ്റ്റുകളെ ദ്രോഹിച്ചിരുന്നു, ബുദ്ധമതക്കാരെ ദ്രോഹിച്ചിരുന്നു, മങ്സിനെയൊക്കെ ദ്രോഹിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് എത്രമാത്രം സത്യമാണെന്നുള്ള കാര്യം നമുക്കറിയില്ല. വേറെ ചില എവിഡൻസിൽ എന്താ കാണിക്കുന്നത്? പുഷ്യാമിത്ര ശുങ്ക പാട്രണൈസ്ഡ് ബുദ്ധിസ്റ്റ് ആർട്ട്. അപ്പം ബുദ്ധിസ്റ്റ് ആർട്ടിനെ ഇദ്ദേഹം സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പം ബുദ്ധിസത്തിനെതിരെ ഉള്ള ഒരാളാണെങ്കിൽ എന്തിന് ബുദ്ധിസ്റ്റ് ആർട്ടിനെ പാട്രണൈസ് ചെയ്യണം? പിന്നെ ഇദ്ദേഹത്തിൻ്റെ എറയിൽ തന്നെ, റെയിനിൻ്റെ സമയത്ത് തന്നെ ബാറൂട്ടും സാഞ്ചി സ്തൂപുകളും റിനോവേറ്റ് ചെയ്തു. അപ്പം ബാറൂട്ടും സാഞ്ചി സ്തൂപവും ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചറാണ്. അപ്പം അതിനെ ഇദ്ദേഹം റിനോവേറ്റ് ചെയ്തു. ബുദ്ധിസ്റ്റിന് എതിരായ ഒരാളാണ്, അവരെ ദ്രോഹിക്കുന്ന ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ഈ രണ്ട് സ്തൂപങ്ങളെ റിനോവേറ്റ് ചെയ്തു? അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് ഡൗട്ട്ഫുൾ ആണ്, ബുദ്ധിസ്റ്റ് സോഴ്സസ് ഒത്തന്റിക് ആണെന്ന് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഇനി ഇദ്ദേഹം ചെയ്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഹി സക്സസ്ഫുള്ളി കൗണ്ടേർഡ് അറ്റാക്സ് ഫ്രം ഗ്രീക്ക് കിങ്സ് നെയിംഡ് ആസ് മെനാൻഡർ ആൻഡ് ഡിമീട്രിയസ്. ഇവർ രണ്ടും ഇൻഡോ ഗ്രീക്കുകളായിരുന്നു. ഇത് നമ്മൾ എവിടെ പഠിക്കും? ഫോറിൻ ഡൈനാസ്റ്റി വരുമ്പോൾ പഠിക്കും. പട്ടാഞ്ജലി ഇദ്ദേഹമാണ് പാട്രണൈസ് ചെയ്തത്. പട്ടാഞ്ജലി, പട്ടാഞ്ജലി ആരായിരുന്നു? യോഗയുടെ സ്ഥാപകനായിരുന്നു. നമുക്ക് ആറ് ദർശനങ്ങൾ പഠിക്കാനുണ്ട്, നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ അത് പഠിച്ചു. ഇദ്ദേഹം വിദർഭ കോൺക്വർ ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പുഷ്യാമിത്ര ശുങ്കയെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഇദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് ബൃഹാദ്രതയെ അവസാനിപ്പിച്ചത് പുഷ്യാമിത്ര ശുങ്കനാണ്. പിന്നെ നമുക്ക് നോക്കേണ്ടത് അദ്ദേഹം ബ്രാഹ്മണനായിരുന്നു എന്നുള്ള കാര്യം. ബുദ്ധിസത്തിനെ പെർസിക്യൂട്ട് ചെയ്തെന്ന് ചിലർ പറയുന്നു ചെയ്തിട്ടില്ലെന്ന്. അപ്പം നമുക്ക് സത്യം എന്താണെന്നുള്ള കാര്യം അറിയില്ല. ഓക്കെ, വിദർഭ കോൺക്വർ ചെയ്തു. ഇനി ഇദ്ദേഹത്തിൻ്റെ മകനാണ് അഗ്നിമിത്ര. ആരാണ് അഗ്നിമിത്ര? ഓർത്തു വെച്ചേക്കുക, പുഷ്യാമിത്ര ശുങ്കന്റെ സണ്ണാണ് അഗ്നിമിത്ര. ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ വിദർഭ ശരിക്കും കോൺക്വർ ചെയ്യാൻ നമ്മുടെ പുഷ്യാമിത്ര ശുങ്കൻ അയച്ചത് ഈ അഗ്നിമിത്രയാണ്. ഓക്കെ, ഇനി അഗ്നിമിത്രയെ പറ്റി നമ്മൾ അറിയുന്നത് മാളവീക അഗ്നിമിത്ര എന്നൊരു പ്ലേ ഉണ്ട്, കാളിദാസിന്റെ പ്ലേ ആണ്. ഞാൻ ഇവിടെ ഇത് മാർക്കൊന്നും ചെയ്തിട്ടില്ല.
ബോൾഡ് ചെയ്തിട്ടില്ല, കാരണം നമ്മൾ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൽ ഇത് കൂടുതൽ പഠിക്കും. ശരിക്കും പറഞ്ഞാൽ അഗ്നിമിത്രനും ഒരു ഹൗസ് മെയ്ഡ് അല്ലെങ്കിൽ സർവൻറ്റ് ഗേളുമായിട്ടുള്ള ഒരു ലവിൻ്റെ കഥയാണ് ഇത് പറയുന്നത്, മാളവിക അഗ്നിമിത്ര. അവസാനത്തെ ശുംഗർ റൂളർ ആരായിരുന്നു? ദേവഭൂതിയായിരുന്നു. അദ്ദേഹത്തെ ആരാ കൊല്ലുന്നത്? വാസുദേവ കാൻവയാണ് കൊല്ലുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ കാൻവ ഡൈനാസ്റ്റി ആയി. മൗര്യൻ റൂളറായ ബൃഹാർദ്രയെ, അവസാനത്തെ മൗര്യൻ റൂളറായ ബൃഹാർദ്രയെ കൊന്ന് പുഷ്യാമിത്ര ശുംഗൻ ശുംഗ ഡൈനാസ്റ്റി സ്ഥാപിച്ചു. അവസാനത്തെ ശുംഗ കിങ്ങായ ദേവഭൂതിയെ കില്ല് ചെയ്തിട്ട് വസുദേവ കാൻവ ഡൈനാസ്റ്റി സ്ഥാപിച്ചു. ശുംഗന്മാർ എന്ത് ചെയ്തു? വേറൊരു കാര്യം ഇവർ ചെയ്ത, ബ്രാഹ്മണിസത്തെ ഇവർ പ്രൊമോട്ട് ചെയ്തു. ഐഡിയ ഓഫ് ഭാഗവതിസം ഗോട്ട് പ്രൊമോട്ടഡ്. ഹിന്ദുസത്തെ പ്രൊമോട്ട് ചെയ്തു. അപ്പം ആ സമയത്ത് ബുദ്ധിസവും ജൈനിസവും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന സമയം. പുഷ്പമിത്ര ശുംഗൻ എന്ത് ചെയ്തു? കൂടുതൽ ഭാഗവതിസത്തെയും ഹിന്ദുസത്തിനെയും പ്രൊമോട്ട് ചെയ്തു. ഇവരുടെ ഇറയിൽ മൊത്തം ഈ ബ്രാഹ്മണിസത്തെ ഇവർ പ്രൊമോട്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് കാൻവ ഡൈനാസ്റ്റി. കാൻവ ഡൈനാസ്റ്റി ഞാൻ എന്താ പറഞ്ഞത്? ദേവഭൂതി, അവസാന ശുംഗ റൂളറായ ദേവഭൂതിയെ കൊന്ന് വാസുദേവ കാൻവയാണ് കാൻവ ഡൈനാസ്റ്റി സ്ഥാപിച്ചു. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡൈനാസ്റ്റി അല്ല. ഇവരുടെ ക്യാപിറ്റൽ വിദീഷയായിരുന്നു, പിന്നെ പാടലിപുത്രയും ഉണ്ടായിരുന്നു. ഭൂമിമിത്രയായിരുന്നു. വസുദേവ കാൻവ കഴിഞ്ഞിട്ട് പിന്നെ ഭൂമിപുത്ര ഭരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നാരായൺ ഭൂമിപുത്രയുടെ സൺ. അപ്പൊ ആദ്യം വസുദേവ കാൻവ, പിന്നെ ഭൂമിപുത്ര, പിന്നെ നാരായൺ, അങ്ങനെ മൂന്ന് റൂളറുകൾ ഭരിച്ചു. ഇനി എന്ത് ചെയ്തു? അവസാനത്തെ കാൻവ രാജാവ് സുശർമനെ അല്ലെങ്കിൽ സുശർമനെ ആര് കൊന്നു? സതവാഹനന്മാര് കൊന്നു. ഓക്കെ, ആൻഡ് കാൻവ ഡൈനാസ്റ്റി ഓഫ് ബ്രാഹ്മിൻസ് എൻഡഡ് വിത്ത് ഹിം. അപ്പോൾ കാൻവ ഡൈനാസ്റ്റി അങ്ങനെ അവസാനിച്ചു. ശുംഗ ഡൈനാസ്റ്റിയും കാൻവ ഡൈനാസ്റ്റിയും രണ്ട് ബ്രാഹ്മണന്മാരായിരുന്നു, അത് ഓർത്തു വയ്ക്കുക. ഇനി അടുത്തത് വരുന്ന ആരാ? സതവാഹനന്മാർ. ഇവരെ എന്താണ് വിളിക്കുന്നത്? ഓർത്തു വയ്ക്കുക, ആന്ധ്രകളെന്നും വിളിക്കും. ആന്ധ്രാസ് എന്നും ഇവരെ വിളിക്കാറുണ്ട്. പുരാണങ്ങളിൽ ഇവരെ ആന്ധ്രാസ് എന്നാണ് വിളിക്കുന്നത്. ഇവർ ഡെക്കാൻ റീജിയൻ ആണ് ഭരിച്ചിരുന്നത്. ഡെക്കാനും മഹാരാഷ്ട്ര ആ റീജിയനൊക്കെ നിങ്ങൾക്ക് കാണാം. ഇവരുടെ ക്യാപിറ്റൽ ഏതൊക്കെയായിരുന്നു? പ്രതിസ്ഥാനയും പിന്നെ രണ്ടാമത്തെ ക്യാപിറ്റല് അമരാവതി. ആദ്യത്തെ റൂളർ ആരാണ്? സിമുഖയാണ്. ഫൗണ്ടിങ് റൂളർ ആരാണ്? സിമുഖ. സിമുഖയാണ് സതവാഹന ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സിമുഖയാണ് സതവാഹന ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ. സെക്കൻഡ് കിങ് വരുന്നത് കൃഷ്ണ, പിന്നെ ഒരു മൂന്നാമത്തെ കിങ് വരുന്നത് ശ്രീ സതകരണി. ഇവരെ പറ്റി ഒന്ന് അധികം ഡീറ്റെയിൽസ് പഠിക്കേണ്ട, ഒന്ന് ഓർത്തു വയ്ക്കുക. പതിനേഴാമത്തെ കിങ് ആണ് ഹല. ഹലയെ പറ്റിയുള്ള ഒരു പ്രത്യേകത, അദ്ദേഹം ഗത സപ്തസതി എന്ന് പറഞ്ഞ ബുക്ക് എഴുതി. അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് പഠിച്ചു വെക്കുക, ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പം ഫൗണ്ടർ സിമുഖ, രണ്ടാമത് കൃഷ്ണ വന്നു, ശ്രീ സതകരണി വന്നു, അത് കഴിഞ്ഞ് ഹല വന്നു. ഈ സതകരണി എന്ന് പറഞ്ഞ പേര് ഒന്ന് ഓർത്തു വയ്ക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ സതവാഹനന്മാരായ രാജാക്കന്മാരുടെ പേരുകളാണ്. സതകർണി മിക്കതും സതവാഹന റൂളേഴ്സാണ്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഈ സിമുഖ എന്ന് പറഞ്ഞ ഫൗണ്ടർ ആണ്. പിന്നെ ഹല എന്ന് പറഞ്ഞ ഒരു റൂളർ ഇവരുടെ ഗത സപ്തസതി എന്ന് പറഞ്ഞ ബുക്ക് എഴുതി. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ. ഇനി ഗൗതമിപുത്ര സതകരണി 106-130 ബി സി, ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റൂളറാണ്, ഗ്രേറ്റസ്റ്റ് റൂളർ. ഇപ്പൊ നിങ്ങളുടെ സിമുഖനും അല്ല, ശ്രീ സതകരണിയും അല്ല, ആരുമല്ല, ഗൗതമിപുത്ര സതകരണിയാണ് ഈ സതവാഹനന്മാരിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റൂളർ. അത് ഇവരുടെ 23-ാമത്തെ റൂളർ ആയിരുന്നു. ഇത് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് റൂളർ പി വൈക്യു ആണ്, നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ഗ്രേറ്റസ്റ്റ് റൂളർ ഓഫ് എന്താ പറയുക, നമ്മുടെ സതവാഹന ഡൈനാസ്റ്റി, ഇത് ഗൗതമിപുത്ര സതകരണിയാണ്. അദ്ദേഹത്തിന് വേറൊരു പേരുണ്ട്, ഏക ബ്രാഹ്മണ എന്ന് പറഞ്ഞൊരു പേരുണ്ട്. അപ്പൊ ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഏക ബ്രാഹ്മണ. അപ്പൊ ഏക ബ്രാഹ്മണ എന്ന് ആരെയാണ് വിളിക്കുന്നത്? ഗൗതമിപുത്ര സതകരണിയാണ്. ഓർത്തു വെക്കുക, ഇദ്ദേഹം ആരെയൊക്കെ ഡിഫീറ്റ് ചെയ്തു? ശാകന്മാരെ ഡിഫീറ്റ് ചെയ്തു, ഗ്രീക്സിനെ ഡിഫീറ്റ് ചെയ്തു, പാർത്ഥ്യൻസിനെ ഡിഫീറ്റ് ചെയ്തു, പിന്നെ നാഗപണയെ ഡിഫീറ്റ് ചെയ്തു. ഈ നാഗപണ ആരാന്നുള്ളത് മുമ്പിൽ പോകുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ പി വൈക്യു ആണ് ഏക ബ്രാഹ്മണ. ഞാൻ പറഞ്ഞു എസ് എസ് സി രാജാക്കന്മാരുടെ വേറെ പേരുണ്ടെങ്കിൽ അത് സ്ഥിരം ചോദിക്കാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അച്ചീവ്മെന്റ്സ് എവിടാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഗൗതമി പുത്ര സതകരണിയുടെ അച്ചീവ്മെന്റ്സ് എല്ലാം മെൻഷൻ ചെയ്തിരുന്നത് നാസിക് ഇൻസ്ക്രിപ്ഷനിലാണ്. ഇൻസ്ക്രിപ്ഷനും എസ് എസ് സ്ഥിരം ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇൻസ്ക്രിപ്ഷൻ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് എടുത്തു തരും, ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൽ. ഓക്കെ, അപ്പൊ അതോർത്തും പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ കാര്യങ്ങളേ ഉള്ളൂ. ഇനി സതവാഹനന്മാരിൽ പിന്നെ വരുമ്പോൾ ഗൗതമി പുത്ര സതകരണിയെ സക്സീഡ് ചെയ്തത് വശിഷ്ഠപുത്ര പുലമായി. അദ്ദേഹം എന്ത് ചെയ്തു? പൈതാൻ അല്ലെങ്കിൽ പരിസ്ഥാനിലേക്ക് ക്യാപിറ്റൽ മാറ്റി. ഇത് എവിടെയാണ്? ഗോദാവരി റിവറിന്റെ നദിയിലാണ്. ലാസ്റ്റ് ഗ്രേറ്റ് റൂളർ ഓഫ് സതവാഹനാസ് ഇസ് യജ്ഞശ്രീ സതകരണി. അപ്പൊ സതകരണികളെല്ലാം കൺഫ്യൂഷൻ ആവരുത്. ആരെ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ആരെ പഠിക്കണം?
ഗൗതമിപുത്ര സതകരണിയെ പറ്റി പഠിക്കണം. ഗ്രേറ്റസ്റ്റ് റൂളർ ഗൗതമിപുത്ര സതകരണിയാണ്. ഇത് പഠിച്ചു വെക്കണം എന്തായാലും. ഓക്കെ, ഇനി എക്കണോമിക് കണ്ടീഷൻ നോക്കിയാൽ ഇവർ ടൈപ്പ് കോയിൻ ഇഷ്യൂ ചെയ്ത്. ഈ കോയിൻ്റെ പേരാണ് കർഷപണാസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് കർഷപണാസ്. ഓക്കെ, ഇത് സിൽവറിലും ഗോൾഡിലും കോപ്പറിലും ലിഡിലും ഒക്കെ ഇവർ നിർമ്മിച്ച് നൽകിയിരുന്നു. അപ്പോൾ ഈ കോയിൻ്റെ പേരാണ് കർഷപണം, നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഈ ഒരു പോയിന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുക്കിൽ ഞാൻ കണ്ടതാണ്, ഫസ്റ്റ് നേറ്റീവ് റൂളർ ടു ഇഷ്യൂ ഓൺ കോയിൻസ് വിത്ത് പോർട്രേറ്റ് ഓഫ് റൂളേഴ്സ്. ഓക്കെ, ഇതിവരാണെന്ന് പറയപ്പെടുന്നു. ഇനി സതവാഹന എംപയർ ബ്രേക്കപ്പ് ചെയ്യുന്നു, അത് പല പല പാർട്ടായിട്ട് പൊട്ടിപ്പോകുന്നു. അപ്പോൾ ഈ ലോക്കൽ റൂളേഴ്സ് പൊട്ടിമുളയ്ക്കുന്നു. മഹാരാഷ്ട്രയിൽ നമുക്ക് വക്കടകട്ടകാസ് ഉണ്ട്, വക്കടകാസ്. മൈസൂരിൽ കാടമ്പന്മാരുണ്ട്, മഹാരാഷ്ട്രയിൽ അഭിരാസ് ഉണ്ട്, ആന്ധ്രയിൽ ഇക്ഷാവാക്കുകളുണ്ട്. മഹാരാഷ്ട്രയിൽ വകടകാസ്, മൈസൂരിൽ കാടമ്പാസ്, മഹാരാഷ്ട്രയിൽ അഭിരാസ്, ആന്ധ്രയിൽ ആരാണുള്ളത്? ഇക്ഷാവാക്കുസ്. അപ്പോൾ ഇതൊന്ന് കാണാതെ പഠിച്ചു വെക്കണം, എസ് എസ് സി ചോദിക്കാം. ഇനി ഇവരുടെ പോളിത്തിയെ പറ്റി പറയുകയാണെങ്കിൽ അമാത്യാസും മഹാമാത്രാസും ഈ രണ്ട് ഓഫീസേഴ്സ് ആണ്, ഡിസ്ട്രിക്ട് ഓഫീസേഴ്സ് ആണ് ഡ്യൂറിങ് സതവാഹന റൂൾ, വിച്ച് വാസ് കോൾഡ് ആഹാര. ഓക്കെ, അപ്പൊ സതവാഹനയിൽ ഈ പറയുന്ന ഡിസ്ട്രിക്റ്റിനെ വിളിച്ചിരുന്ന ആഹാര എന്ന്. അപ്പൊ ആഹാര അഡ്മിനിസ്ട്രേറ്റ് ചെയ്തത് ആരൊക്കെയാണ്? അമാത്യാസും മഹാമാത്രാസുമാണ്. കിങ് വളരെയധികം ഡൊണേഷൻ കൊടുക്കുക, അതിന് ബ്രാഹ്മണന്മാർക്ക് ലാൻഡ് ഗ്രാൻഡും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ കൊടുത്തിരുന്നു. അപ്പൊ ഈ സമയത്ത് എന്ത് ചെയ്യുന്നു? ഫ്യൂഡലിസം കൂടുവാണ്. പിന്നെ സാലറി, ചില സമയത്ത് സാലറിക്ക് പകരം ഹൈ പോസ്റ്റിൽ ഇരിക്കുന്ന ഓഫീസർമാർക്ക് എന്ത് കൊടുക്കും? ലാൻഡ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ഫ്യൂഡലിസം കൂടുന്നു. ഇത് ഗുപ്ത ഏജ് തൊട്ടേ ഈ പരിപാടി തുടങ്ങുന്ന ഫ്യൂഡലിസം. ഹർഷയുടെ സമയമാകുമ്പോൾ ഇത് വളരെയധികം കൂടും. ഓക്കെ, ഇനി ഗൗൽമിക എന്ന് പറഞ്ഞൊരു ഓഫീസറുണ്ട്, ഇദ്ദേഹം എന്ത് ചെയ്തു? റൂറൽ ഏരിയാസിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്തിരുന്ന ആളാണ്. അപ്പൊ ഈ കാര്യം കൺഫ്യൂസ്ഡ് ആവരുത്. ഗൗന്ന് വരുന്നത് കുറേയൊക്കെ ഗ്രാമീണ, ജി വെച്ച് തുടങ്ങുന്ന മിക്കതും ഗ്രാമമായിട്ട് റിലേറ്റഡ് ആവാനുള്ള സാധ്യത. ഗൗൽമിക ആരെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്തു? റൂറൽ ഏരിയാസിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്തു. ഇനി കടകാസ് സ്കന്ദവര എന്ന് പറഞ്ഞ രണ്ട് വാക്കുകളുണ്ട്, ഇത് രണ്ടും മിലിറ്ററി ക്യാമ്പുകളെയാണ് സൂചിപ്പിക്കുന്നത്. സ്കന്ദവരയും കടകാസും എന്താ? മിലിറ്ററി ക്യാമ്പ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മൂന്ന് പാർട്ടായിട്ട് മൂന്ന് ഡൈനാസ്റ്റികളെ പഠിച്ചു. നേറ്റീവ് ഡൈനാസ്റ്റികൾ, മൗര്യൻ വംശം കഴിഞ്ഞ് വന്ന മൂന്ന് നേറ്റീവ് ഡൈനാസ്റ്റികൾ പഠിച്ചു. ശുങ്കാസിനെ പറ്റി പഠിച്ചു, കാൻവാസിനെ പഠിച്ചു, പിന്നെ സതവാഹനന്മാരെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോറിൻ ഡൈനാസ്റ്റികളാണ്. ഇതിൽ ആദ്യം വരുന്നത് ഇൻഡോ ഗ്രീക്സ് അല്ലെങ്കിൽ ബാക്ട്രിയൻസ്. വേറൊരു കാര്യമോട് നിങ്ങൾ ഓർക്കണം, ചില സ്ഥലത്ത് ഗ്രാക്കോ ബാക്ട്രിയൻസ് എന്നോ ഇൻഡോ ബാക്ട്രിയൻസ് എന്നോ ഒക്കെ കേൾക്കാം, എല്ലാം ഒന്ന് തന്നെയാണ്. ബാക്ട്രിയൻസ് എന്നോ ഗ്രീക്സ് എന്നോ കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇൻഡോ ഗ്രീക്സ് ആണ്. ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാം, ഏകദേശം ഗ്രീക്ക് ഡ്രസ്സിലൊക്കെയാണ് ഇവർ നിൽക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അലക്സാണ്ടർ ഇവിടെ വന്നു, കുറേ സ്ഥലമൊക്കെ വെട്ടിപ്പിടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നന്ദൻ്റെ എതിരെ അദ്ദേഹത്തിൻ്റെ ആർമി മൂവ് ചെയ്യാൻ വിസമ്മതിച്ചപ്പോൾ അലക്സാണ്ടർ തിരിച്ചുപോയി. തിരിച്ചു പോയ സമയത്ത് എന്ത് സംഭവിച്ചു? അദ്ദേഹം ഇവിടെ വെട്ടിപ്പിടിച്ച സ്ഥലങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കുറച്ച് ഗവർണർമാരുടെ ഇടയ്ക്ക് വീതിച്ചു കൊടുത്തു. ഈ ഗവർണർമാരിലൊരു പ്രധാനിയായിരുന്നു സെലൂക്കസ് നിക്കേറ്റർ. ഈസ്റ്റ് സൈഡ് അദ്ദേഹം വെട്ടിപ്പിടിച്ച സ്ഥലത്തിന്റെ ഈസ്റ്റേൺ സൈഡ് കൊടുത്തത് സെലൂക്കസ് നിക്കേറ്ററിനായിരുന്നു. സെലൂക്കസ് നിക്കേറ്റർ ചന്ദ്രഗുപ്ത മൗര്യയായിട്ട് യുദ്ധം ചെയ്ത് തോറ്റുപോകുന്നു. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാണ്. അപ്പൊ അന്ന് തൊട്ടേ ഈ ഗ്രീക്സ് വെസ്റ്റേൺ പാർട്ടിലൊക്കെ ഉണ്ട് ഇന്ത്യയുടെ. അത് കഴിഞ്ഞ് ഇവരെന്ത് ചെയ്യുന്നു? ഇവരുടെ കഴിഞ്ഞ് പിന്നെ പിന്മുറക്കാരൊക്കെ എന്ത് ചെയ്യുന്നു? ബാക്ട്രിയ ഏരിയയിൽ ഇവരൊരു കിങ്ഡം സ്ഥാപിക്കുന്നു. എന്നിട്ട് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ റീജിയൻസ് അല്ല ഇവർ കുറേയൊക്കെ പിടിച്ചടക്കുന്നത്. ഇതിന്റെ ഫേമസ് റൂളേഴ്സാണ് ഡിമിട്രിയസ് വണ്ണും മിനാൻഡറും. മിനാൻഡറിന് വേറെ പേരെന്താണ്? മിലിന്ത. ഈ രണ്ട് പേര് ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, പുഷ്യാമിത്ര ശുംഗ ഇവരുടെ അറ്റാക്ക് കൗണ്ടർ ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ത്യയുടെ സെൻട്രൽ പാർട്ടിലേക്കൊന്നും വരാൻ പുഷ്യാമിത്ര ശുംഗ ഇവരെ സമ്മതിച്ചില്ല, ഈ മിനാൻഡറിനെയും അല്ലെങ്കിൽ ഡിമെട്രിയസിനെ ഒന്നും. അപ്പൊ ഈ രണ്ട് റൂളേഴ്സ് ഏത് ഡൈനാസ്റ്റി ആണെന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക, ഇൻഡോ ഗ്രീക്കൻ ഡൈനാസ്റ്റിയാണ്. ഓക്കെ, അത് ഓർത്ത് വെക്കണം, മറക്കരുത്. ഓക്കെ, ഈ രണ്ട് റൂളേഴ്സ് ഇൻഡോ ബാക്ട്രിയൻ അല്ലെങ്കിൽ ഇൻഡോ ഗ്രീക്ക് ഡൈനാസ്റ്റി എന്നുള്ളത്. ഇനിയും അടുത്തൊരു കാര്യം, മിലിന്ദ അല്ലെങ്കിൽ മെനാൻഡറിന്റെ വേറൊരു പേരാണ് മിലിന്ദ, ചോദിക്കാം. ഒരു ഫേമസ് വർക്കുണ്ട് ബുദ്ധിസ്റ്റിലെ, മിലിന്ദ പാണ്ഡോ, വേറെ ഒന്നുമല്ല, ബുദ്ധിസ്റ്റ് സേജായ നാഗസേനയും മിലിന്ദയും തമ്മിലുള്ള ഒരു ഡയലോഗാണ്. ഇത് വളരെ ഫേമസ് ആണ്, ഇതുകൂടെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഈ പോയിന്റ് ഇതുവരെ എസ് എസ് സി ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ നല്ല ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം ഗുപ്ത ഏജിലെയൊക്കെ കോയിൻസിനെ പറ്റി ഒരു ചോദിച്ചിട്ടുണ്ട്. ഇൻഡോ ഗ്രീക്സ് ആയിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗോൾഡൻ കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ഗോൾഡൻ കോയിൻസ്, ഒരു കറൻസി പോലെ കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ഇൻഡോ ഗ്രീക്സ് ആണ്. കുശാനന്മാരും ഗോൾഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കൺഫ്യൂസ്ഡ് ആവരുത്. ഇൻഡോ ഗ്രീക്സ് ആണ് ആദ്യമായിട്ട് ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നത്, ഓർത്ത് വെക്കുക. ഇവരുടെ ലാസ്റ്റ് കിങ് ആരായിരുന്നു? സ്ട്രാറ്റോ ടു. ശാഗന്മാർ ഈ സ്ട്രാറ്റോ ടുവിന്റെ റൂൾ അവസാനിപ്പിച്ചു, അതോടെ ഇൻഡോ ഗ്രീക്സിനെ ശാഗന്മാരാണ് അവസാനിപ്പിച്ചത്. അടുത്ത് നമ്മൾ ശാഗസിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇനി
ഇവര് വേറൊരു കാര്യം ചെയ്തു, ഗാന്ധാര സ്കൂളിനെ പ്രൊമോട്ട് ചെയ്തു. ഗാന്ധാര സ്കൂൾ എന്താ, ഇന്ത്യ ആൻഡ് ഗ്രീക്ക് സ്റ്റൈൽ കമ്പയർഡ്. അപ്പൊ ഇന്ത്യൻ സ്റ്റൈലും ഗ്രീക്ക് സ്റ്റൈലൂടെ കോമ്പിനേഷൻ വരുന്ന ഒരു ആർട്ടിന്റെ സ്റ്റൈലാണ് എന്ത്, ഗാന്ധാര സ്കൂൾ. നമ്മളിത് പഠിക്കുക ആറാം ക്ലാസ്. ഗ്രീക്സിനെ നമ്മൾ വിളിച്ചിരുന്ന പേര് യവനാസ് എന്നാ, യവന. അപ്പം യവന പ്രിയ എന്താണെന്ന് ചോദിച്ചാൽ പെപ്പർ. ഗ്രീക്സിന് ഇഷ്ടമായത് എന്തോ അതാണ് യവനന് പ്രിയമായത്, യവന പ്രിയ. അത് ശരിക്കും പെപ്പറാണ് കേട്ടോ, കുരുമുളകാണ്. ഓക്കെ, ഇത് കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇൻഡോ ഗ്രീക്സിൽ നമുക്ക് പഠിക്കാൻ. ഇനി ശാഖന്മാർ, അല്ലെങ്കിൽ ചില ബുക്കിൽ സാഗാസ് എന്ന് എഴുതും, സൈത്യൻസ്, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇവർ സെൻട്രൽ ഏഷ്യൻ റീജിയനിൽ നിന്ന് വന്നതാണ്. ഇവർക്ക് രണ്ട് മെയിൻ റൂളറുണ്ട്, നാഹപണയും രുദ്രമൺ വണ്ണും. നാഹപണയെ ആരാ തോൽപ്പിച്ചത്, നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. നാഹപണയെ ആരാ തോൽപ്പിക്കുന്നത്, നമ്മുടെ ഗൗതമിപുത്ര സതകരണിയാണ്. അതായത് ആന്ധ്രാസ് അല്ലെങ്കിൽ സതഭാന റൂളറായ ഗൗതമിപുത്ര സതകരണിയാണ് ഈ നാഹപണയെ തോൽപ്പിക്കുന്നത്. അപ്പൊ സെൻട്രൽ ഇന്ത്യയിലേക്കോ ഡെക്കാനിലേക്കോ ഒന്നും ഇവരെ വരാൻ നമ്മുടെ റൂളേഴ്സ് സമ്മതിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നീട് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് റൂൾ ആരാ, രുദ്രമൺ വൺ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇപ്പൊ പി വൈക്കു പലയിടത്തും ഉണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇനി വരാൻ സാധ്യതയുണ്ട്. പി വൈക്കു അല്ല, പക്ഷെ വരാൻ സാധ്യതയുണ്ട്. രുദ്രമൺ വൺ ആണ് ശാഖന്മാരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളർ. ഓക്കെ, ഇവരുടെ ക്യാപിറ്റൽ ഏതാ, പൈതാൻ അല്ലെങ്കിൽ പ്രതിസ്ഥാനാണ്. ഹി വാസ് നോൺ ഫോർ ഫേമസ് ഇൻഗ്രീഡ് രുദ്രമൺ റോക്ക് ഇൻസ്ക്രിപ്ഷൻ. ഇതിനകത്താണ് രുദ്രമണിനെ പറ്റി ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത്. ഇനി ഹി റിപ്പയർഡ് സുദർശന ലേക്ക്. കൺഫ്യൂസ്ഡ് ആവരുത്, സുദർശന ലേക്ക് പണിതത് ചന്ദ്രഗുപ്ത മൗര്യന്റെ സമയത്താണ്. ഓക്കെ, ഇത് റിപ്പയർ ചെയ്തത് ആരാ, റിപ്പയർ ചെയ്തത് നമ്മുടെ നമ്മുടെ രുദ്രമണ്ണാണ്. സുദർശന ലേക്ക് റിപ്പയർ ചെയ്തത് ആരാണ്, രുദ്രമണ്ണാണ്. അപ്പൊ ആ കൺഫ്യൂഷൻ മാറ്റി വയ്ക്കുക. ഓക്കെ, റിപ്പയർ ചെയ്ത ആളാണ് നമ്മുടെ രുദ്രമൺ വൺ. ഇനി വിക്രമാദിത്യ ഓഫ് ഉജ്ജയിൻ, ഈ രാജാവ് ആരാണെന്നോ ശരിക്കുള്ള പേരെന്താണെന്ന് അറിയില്ല. ഇവര് ഇദ്ദേഹം എന്ത് ചെയ്തു, ശാഖന്മാരെ കുറെ ഒക്കെ ഡിഫീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ഇറക്ക് ഇദ്ദേഹം തന്നെ ഇട്ട പേരാണ് വിക്രം സംവാട്ട്, അല്ലെങ്കിൽ വിക്രം എറ. ഒരു കലണ്ടർ പോലാണ്, AD 50. ഇത് ഓർത്തിരിക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. വിക്രം സംവാട്ട് എന്ന് മുതലാണെന്ന് ചോദിച്ചാൽ AD 58. വിക്രമാദിത്യ എന്ന് നേരത്തെയും പേരെടുത്ത ഒരു റൂളർ ഉണ്ട്, നിങ്ങൾ ഓർത്തു നോക്കാൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ശാഖന്മാരിൽ. ഇനി വരുന്നത് പാർത്ഥ്യൻസ് ആണ്. പാർത്ഥ്യൻസിനകത്ത് വലിയ കാര്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഇത് പാർത്ഥ്യൻസ് ആണ്. നിങ്ങൾ ഈ ചവിട്ടുനാടകം കണ്ടിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഡ്രസ്സ് പോലെ ഇരിക്കുന്നത്. ഓക്കെ, ഈ ചവിട്ടുനാടകം കുറെ ക്രിസ്ത്യാനിറ്റി ആയിട്ട് റിലേറ്റഡ് ആണ്, കേരളത്തിൽ നമുക്ക് കാണാവുന്ന ഒരു ആർട്ട് ഫോം ആണ്. ഈ പാർത്ഥ്യൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളർ ആരാണെന്ന് വെച്ചാൽ ഗോണ്ടോഫർനേസ്. ഇതിനകത്ത് അധികം പഠിക്കാനില്ലേ, പാർത്ഥ്യൻസ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് അല്ല. രണ്ട് കാര്യം മാത്രം നോക്കുക, ഇവർ ഇമ്പോർട്ടൻ്റ് റൂളർ ആരാ, ഗോണ്ടോഫർനേസ് ആണ്. സെന്റ് തോമസ് അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റിന്റെ ശിഷ്യനായ സെന്റ് തോമസ്, ഇദ്ദേഹമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കോട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് വന്നത്. ഒരു ആശാരിയായിരുന്നു, അപ്പൊ കേരളത്തിലേക്ക് വന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, സെന്റ് തോമസിന്റെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളർ ഗോണ്ടഫർനേസ് ആണെന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുശാനന്മാരെ പറ്റി പഠിക്കാം. ഈ ഫോറിൻ ഡൈനാസ്റ്റികളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡൈനാസ്റ്റി ഏതാണ്, കുശാന ഡൈനാസ്റ്റിയാണ്. കുശാനാസും സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്നതാണ്. കുശാന ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറിന്റെ പേരെന്താ, കുജാല കാട്ട്ഫീസസ്, അല്ലെങ്കിൽ ഇദ്ദേഹം ചിലത് കാട്ട്ഫീസസ് വൺ എന്നും പറയും. ഒരേ ആൾ തന്നെയാണ്, രണ്ട് പേരുകളാണെന്നേ ഉള്ളൂ. കുജാല കാട്ട്ഫീസസ് അല്ലെങ്കിൽ കാട്ട്ഫീസസ് വൺ. കാട്ട്ഫീസസ് എന്നുള്ള പേര് കണ്ടാൽ തന്നെ മനസ്സിലാക്കിക്കൊള്ളുക, കാട്ട്ഫീസസ് എന്ന് പറഞ്ഞ പേര് കണ്ടാൽ തന്നെ കുശാനനാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ സതകർണി എന്ന പേര് കണ്ടാലോ സതവാഹനനാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഇദ്ദേഹം കഴിഞ്ഞ് പിന്നെ ഒരു ഫേമസ് റൂളർ വന്ന വിമാ കാട്ട്ഫീസസ്. ഇദ്ദേഹത്തിന്റെ കോങ്കറിങ് ഒന്നും നമുക്ക് പഠിക്കേണ്ട, ജസ്റ്റ് പേര് പഠിച്ചു വയ്ക്കുക. പിന്നെ വന്നത് കനിഷ്ക, 78 to 120 BC. കനിഷ്കൻ ആണ് കുശാനാസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റൂളേഴ്സ്. ഇത് ക്വസ്റ്റ്യൻ വരാം, ഓരോ ഡൈനാസ്റ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റൂളർ ആരാന്ന് സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് SSC. ഇദ്ദേഹത്തെ സെക്കൻഡ് അശോക എന്ന് വിളിക്കാറുണ്ട്. ഇനി എന്തിനാണ് ഈ സെക്കൻഡ് അശോക എന്ന് വിളിക്കുന്നത്, വേറെ ഒന്നുമല്ല, ഇദ്ദേഹവും എന്ത് ചെയ്തു, ബുദ്ധിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നു ഭയങ്കരമായിട്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ സെക്കൻഡ് അശോക എന്ന് വിളിക്കുന്നത്. ഇദ്ദേഹമാണ് ഫൗണ്ടർ ഓഫ് ശാഖായറ, 78 CE. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, വിക്രം സംഭവമായിട്ട് 58 AD അല്ലെങ്കിൽ CE, രണ്ടും ഒന്നാണ്, 58 AD അല്ലെങ്കിൽ CE. ശാഖ എറ അല്ലെങ്കിൽ ശാഖ സംവാട്ടിന്റെ ഫൗണ്ടർ ആരാണ്, കനിഷ്കയാണ്. ഓക്കെ, ശാഖന്മാരെ തോൽപ്പിച്ചതിന് ശേഷമാണ് ഇത് പറയുന്നത്. അപ്പൊ ശാഖ എറയുടെ ഫൗണ്ടർ ആരാണ്, കനിഷ്കയാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസിൽ കനിഷ്ക അല്ലെന്ന് പറയുന്നുണ്ട്, പക്ഷെ ബുക്സിലല്ല ഇപ്പോഴും കനിഷ്കയുടെ കാര്യം തന്നെ പറയുന്നു. ഈ കൺവീൻഡ് ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ. അപ്പൊ നാലാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ കൺവീൻ ചെയ്തത് ആരാണ്, ഈ പറയുന്ന കനിഷ്കയാണ്. ഞാൻ പാത്തക് AK AK എന്ന് പറഞ്ഞു, കൺവീൻ ചെയ്ത ആൾക്കാരുടെ പേര്, അജാതശത്രു,
അത് കഴിഞ്ഞ് കാലശോക, അത് കഴിഞ്ഞ് അശോക, അത് കഴിഞ്ഞ് കനിഷ്ക. അപ്പം എ കെ എന്നുള്ളൊരു ഷോർട്ട് ഫോം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതൊക്കെ റൂളേഴ്സാണ് ഫസ്റ്റ് തൊട്ട് ഫോർത്ത് വരെ ബുദ്ധിസ്റ്റ് കൗൺസിൽ പാറ്റേണൈസ് ചെയ്തെന്നുള്ളത്. ഇനി എവിടെ വെച്ചാണ്? കുണ്ഡലവനത്തിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. ഈ പാറ്റേണൈസ്ഡ് ബുദ്ധി സ്കോളേഴ്സ് ലൈക്ക് വസുമിത്ര, അശ്വഘോഷ, നാഗാർജുന, ചരക എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഇദ്ദേഹം പാറ്റേണൈസ് ചെയ്തു. ചരകൻ ഹി വാസ് എ ഫിസീഷ്യൻ, അശ്വഘോഷ ഒരു ഓതറായിരുന്നു, ബുദ്ധചരിത എഴുതിയ അദ്ദേഹമാണ്, നാഗാർജുന നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വസുമിത്ര, ഇത്തരം ആൾക്കാരുടെ പേരൊന്നും ഓർത്തിരിക്കുക. ഈ ആരുടെ കോട്ടിലാണ് ഇവരുണ്ടായിരുന്നത്? കനിഷ്കയുടെ കോട്ടിലാണ്. ഇനി കുശാനാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവർ ഹാറ്റ് കൊണ്ടുവന്നു, ഇവിടെ നിങ്ങൾക്ക് കാണാം, തൊപ്പി ഒരു ഹാറ്റ് ഇവർ കൊണ്ടുവന്നു, ലെതർ ഷൂസ് കൊണ്ടുവന്നു, ഇവിടെ നിങ്ങൾക്ക് കാണാം, പിന്നെ കോട്ട് കൊണ്ടുവന്നു. ഈ ഡ്രസ്സിനകത്ത് അറിയാൻ പറ്റില്ല, ഒരു കോട്ട് പോലുള്ളൊരു ഇമേജസ് നിങ്ങൾക്ക് നെറ്റി പോയാൽ കിട്ടും. പിന്നെ ട്രൗസേഴ്സ് കൊണ്ടുവന്നു, നമ്മൾ കാണുന്ന പോലെ ട്രൗസേഴ്സ് ഇവർ കൊണ്ടുവന്നു. പിന്നെ സാഡിൽ ആൻഡ് സ്റ്റിറർ, നമ്മൾ കുതിരപ്പുറത്തിരിക്കുന്ന കുതിരയുടെ പുറത്തും കാലിൻ്റെ സൈഡിലുമായിട്ട് രണ്ട് ഗാഡ്ജറ്റ്സ് കാണും, അല്ലെങ്കിൽ ആക്സസറീസ് കാണും, അതിനെയാണ് നമ്മൾ സ്റ്റിറപ്പ് എന്ന് പറയുന്നത്. കൂടുതൽ ബാലൻസ് കിട്ടാനൊക്കെ ഇത് സഹായിക്കും. അപ്പം ഇത്രയും കാര്യമുള്ള കുശാനാസിന്, നമ്മൾ ഇന്ന് ആറ് ഡൈനാസ്റ്റി, ഏഴ് ഡൈനാസ്റ്റികൾ നോക്കി. നേറ്റീവ് ഡൈനാസ്റ്റിയിൽ ശുങ്കാസ് നോക്കി, കാൻവാസ് നോക്കി, സതവാഹനന്മാരെ പറ്റി നോക്കി. ഫോറിൻ ഡൈനാസ്റ്റിയിൽ ഇൻഡോ ഗ്രീക്ക് ബ്രാക്ട്രിയൻസിനെ പറ്റി നോക്കി, പിന്നെ ഷാഗാസിനെ പറ്റി നോക്കി, കുശാനാസിനെ പറ്റി നോക്കി, പാർത്ഥ്യൻസിനെ പറ്റി നോക്കി. ഓക്കെ, അതോടെ നമ്മുടെ പോസ്റ്റ് മൗര്യൻ പീരീഡ് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗുപ്ത എറയെ പറ്റി, ഗുപ്ത പീരീഡിനെ പറ്റി പഠിക്കാം. താങ്ക് യു.